വാർത്തകളിലേക്ക് വിശദമായി. ദിലീപിനെതിരായ വധശ്രമ ഗൂഢാലോചന കേസിൽ കോടതിക്ക് കൈമാറിയ ഫോണുകളുടെ ലോക്ക് പാറ്റേണുകൾ ആലുവ മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറി. ദിലീപിന്റെ അഭിഭാഷകരാണ് പാറ്റേൺ കോടതിക്ക് കൈമാറിയത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, കോടതി നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് അഭിഭാഷകൻ ഇപ്പോൾ ലോക്ക് പാറ്റേണുകൾ നൽകിയിരിക്കുന്നത്. ഫോറൻസിക് പരിശോധന സംബന്ധിച്ച ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോടതിയുടെ ഈ നടപടികൾ, ഇതിലുള്ള തീരുമാനം എപ്പോഴേക്ക് അറിയാം? രേണുക, ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇവിടെ ആലുവയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടപടികൾ പുരോഗമിക്കുന്നത്. ഇതനുസരിച്ച് ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ തന്നെയും കോടതി ഫോണുകളുടെ ലോക്ക് പാറ്റേണുകൾ ആവശ്യപ്പെടുകയായിരുന്നു. കോടതി അത് പ്രൊസീജിയറിന്റെ ഭാഗമായി പ്രാഥമികമായി അത് നോക്കിയ ശേഷമാണ് പിന്നീട് ഇത് ലാബിലേക്ക് പരിശോധനയുടെ കാര്യത്തിലേക്ക് വരുന്നത്. പക്ഷേ അത് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ചേംബറിലെത്തുകയും അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യം കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം പോലീസ് ഫോറൻസിക് ലാബിലേക്ക് ഇത് പരിശോധനയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് അത് കോടതി പരിഗണിക്കുകയും ചെയ്തു. ഈ ലോക്ക് പാറ്റേൺ വാങ്ങിയ ശേഷം അതിനുശേഷമാണ് കോടതി ഈ ആവശ്യത്തിലേക്ക് വരുന്നത്. ഇതിൽ ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് തന്നെയാണ് അയക്കുന്നത്. ആ കാര്യത്തിൽ ഇനി നമ്പർ ഇത് ലോക്ക് സിസ്റ്റത്തോടെ ഫോൺ അൺലോക്ക് ചെയ്തതിന് ശേഷം ആ പ്രൊസീജിയറിന് ശേഷമായിരിക്കും ഈ ഒരു നടപടിയിലേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കോടതി അല്പസമയത്തിനകം തന്നെ ഈ ആ ഒരു പ്രൊസീജിയർ പൂർത്തീകരിച്ചതിന് ശേഷം ഈ കോടതിയുടെ ഇനിയിപ്പോൾ പരിഗണിക്കുന്നത് അത് ഫോറൻസിക് ലാബിലേക്ക് അയക്കാനുള്ള കാര്യത്തിൽ കൂടി തീരുമാനമെടുക്കും. അത് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയും തിരുവനന്തപുരം ഫോറൻസിക് ലാബ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത്തരം പരിശോധനകൾ നടത്തുന്നത്. ഈ കേസിലും സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇതിപ്പോൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് ഈ ഫോണുകൾ അൺലോക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെയും ഇപ്പോൾ അതിനുശേഷം പോലീസിന്റെ ആവശ്യപ്രകാരം ഇത് വീണ്ടും പോലീസ് ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്യുന്നത്. മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വാവ സുരേഷ് അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. ചികിത്സയിൽ ആശാവഹമായ പുരോഗതിയുണ്ട്. അടുത്ത 48 മണിക്കൂർ നിർണായകമാണെന്നും വാവ സുരേഷ് വെന്റിലേറ്ററിൽ തുടരുമെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് കുമാർ പറഞ്ഞു. വാവ സുരേഷിന് ആന്റിവെനം നൽകുന്നുണ്ടെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിരുന്നു, ചെറിയ ദ്രവരൂപത്തിലുള്ള ഭക്ഷണം നൽകി തുടങ്ങിയിരുന്നു. ഇതൊക്കെ ഒരു ആശ്വാസകരമായ വാർത്തയായിരുന്നു. പക്ഷേ ഇനിയും 48 മണിക്കൂർ നിർണായകമെന്ന് ഡോക്ടർമാർ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? രേണുക, ഡോക്ടർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറാണ് പ്രധാനമായും വാർത്താസമ്മേളനം നടത്തി ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കിയത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനശേഷി അല്പം കുറഞ്ഞിരുന്നു. ഇത് അല്പം ആശങ്ക ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഏതാണ്ട് ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യനില തിരിച്ചു വരുന്ന നിലയിലാണ് ഉള്ളത്. എന്തായാലും സാധാരണഗതിയിൽ ചില ഇത്തരത്തിൽ പാമ്പ് കടി ഏൽക്കുന്നവർക്ക് ആദ്യം ഒന്നുകിൽ 48 മണിക്കൂർ അല്ലെങ്കിൽ 78 മണിക്കൂർ പിന്നെ അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെയൊക്കെ നിർണായകമാകുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്നതിനാൽ തന്നെ ഈ MRI പോലുള്ള സ്കാനുകൾ അടക്കം എടുക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ആദ്യം പാമ്പ് കടി ഏറ്റ സമയത്തുണ്ടായ കാർഡിയക് അറസ്റ്റിൽ എത്രത്തോളം തലച്ചോറിന് ക്ഷതം ഏറ്റിട്ടുണ്ടായത് എന്നത് ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. പക്ഷേ അദ്ദേഹം പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സ്ഥിതി തന്നെയാണ് വിലയിരുത്തുകയും ചെയ്യുന്നത്. ഈ ഒരു വിവിധ തരത്തിലുള്ള മരുന്നുകൾ, പ്രത്യേകിച്ച് ആന്റിവെനം അടക്കം വിവിധ തരത്തിലുള്ള മരുന്നുകളും നൽകി വരുന്ന ഒരു കാഴ്ചയാണ് സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നും ഡോക്ടർമാർ വിശദീകരിക്കുകയാണ്. എന്തായാലും ഈ ഓരോ രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിനുകളും മറ്റും ഇറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ദ്രവരൂപത്തിലുള്ള ആഹാരവും മറ്റും നൽകി വരുന്നുണ്ട്. അദ്ദേഹം പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഡോക്ടർമാർ പങ്കുവെക്കുന്നത്. ശരി, ജി ശ്രീജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് കുമാറാണ് ഇന്ന് വാർത്താസമ്മേളനം നടത്തി വാവ സുരേഷിന്റെ ആരോഗ്യനില സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. ആ ഡോക്ടറുടെ വാക്കുകളിലേക്ക്. അതിന്റെ ആരോഗ്യനില ഇപ്പം തൃപ്തികരമായി തന്നെ തുടരുന്നു. ആശാവഹമായ പുരോഗതികളുണ്ട്. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. ഹാർട്ടിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെയുണ്ട്. BP നല്ലതാണ്.
യൂറിനെല്ലാം വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ സമയമെടുക്കും റിക്കവർ ചെയ്യാൻ. ചില കേസുകളിൽ 6-7 ദിവസം വരെയൊക്കെ നമുക്ക് ഇതേ രീതിയിലുള്ള സപ്പോർട്ടുകൾ വേണ്ടിവരാം. ചിലപ്പോൾ 48-72 hours കൊണ്ട് തന്നെ സെറ്റിൽ ചെയ്യും. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ഒരു ചെറിയ റെസ്പോൺസ് കുറവുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും തിരിച്ചായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആശാബഹമായ ഒരു പുരോഗതി തന്നെയാണ്. കടിയേറ്റ ശേഷം വാവ സുരേഷ് പാമ്പിനെ പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. മനസാന്നിധ്യം കൈവിടാതെ സ്വയം പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 വാവ സുരേഷിന് പാമ്പ് കടിയേറ്റത്. കടിച്ച പാമ്പിനെ വലിച്ച് നിലത്തിട്ട ശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകാനാണ് വാവ സുരേഷ് ആദ്യം ശ്രമിച്ചത്. മുറിവിൽ നിന്നും പരമാവധി രക്തം പുറത്തേക്കൊഴുക്കി. പാമ്പ് പാറക്കെട്ടിലേക്ക് പോകും മുമ്പ് പിടികൂടി ചാക്കിലാക്കി. ആശുപത്രിയിൽ വേഗത്തിലെത്തിക്കാൻ ഒപ്പമുള്ളവർക്ക് നിർദ്ദേശം നൽകിയതും വാവ സുരേഷ് തന്നെ. ഇടയ്ക്ക് ഗുരുതരാവസ്ഥയിലായപ്പോൾ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നും വാവ സുരേഷ് ഒപ്പമുള്ളവരോട് പറയുകയായിരുന്നു. പാമ്പിനെ പിടികൂടുന്നത് കാണാനെത്തിയവരുടെ ജീവൻ ഉറപ്പാക്കാൻ വാവ സുരേഷ് നടത്തിയ ശ്രമത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. സംസ്ഥാനത്ത് 557 പേരെ കൂടി ഗുണ്ടാപട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ സംസ്ഥാനത്ത് ഗുണ്ടാപട്ടികയിൽ ഉള്ളവരുടെ ആകെ എണ്ണം 2,750. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തുമാണ് കൂടുതൽ പേർ. ഗുണ്ടാവിരുദ്ധ പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. വിനോദവിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ, ഗുണ്ടാപട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ആകെ എണ്ണം 2,750 ആയിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പുതുതായി 557 പേരെയാണ് ഗുണ്ടാപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ജില്ലാ ഭരണകൂടങ്ങൾ കൂടി നൽകിയ ലിസ്റ്റുകൾ പരിഗണിച്ചാണ് പോലീസിന്റെ നടപടി. ഏറ്റവും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നാണ്. നമുക്കറിയാം, ഏറ്റവും ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഗുണ്ടാക്രമണം നടന്ന ജില്ലകളിൽ ഒന്ന് തിരുവനന്തപുരമാണ്. വ്യാപകമായി ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരെ ചേർത്തുകൊണ്ടുള്ള പുതിയ പട്ടികയ്ക്ക് രൂപം നൽകിയത്. ആ തരത്തിലാണ് 557 ആളുകളെ പുതുതായി ഗുണ്ടാപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാപ്പ നിയമം ഉൾപ്പെടെ ചുമത്തി ഇതിൽ പലരെയും ജയിലിൽ വിടാനുള്ള നടപടികൾ തുടർന്നുണ്ടാകും. നേരത്തെ തന്നെ ഉള്ള പട്ടികയിലുള്ള പലരെയും ഇപ്പോൾ മറ്റ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരെ വിവിധ സ്റ്റേഷനുകളിലായി വിളിച്ച് അവർക്ക് പോലീസ് നിർദ്ദേശങ്ങൾ, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ കർശന നടപടി എന്ന നിലയ്ക്കാണ്. പക്ഷെ അത് വ്യാപകമായ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. കുട്ടികളെ പിടികൂടുന്നില്ല, ജയിലിലേക്ക് അയക്കുന്നില്ല എന്ന നിലയ്ക്ക്. പക്ഷേ ജയിലിലെ ഒരു സാഹചര്യം കൂടി ഇപ്പോഴത്തെ പോലീസ് നടപടിക്ക് വിലങ്ങടിയാകുന്നുണ്ട്. കോവിഡ് വ്യാപകമായി പടർന്നു പിടിച്ചതോടുകൂടി ജയിൽ പുള്ളികളെ അല്ലെങ്കിൽ തടവുകാരെ പലരെയും പരോളിൽ വിടേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പട്ടികയിലുള്ള മുഴുവൻ പേരെയും പിടികൂടി ജയിലിൽ അയക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴത്തെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇല്ല. എങ്കിൽ തന്നെയും ഇപ്പോൾ ഈ പുതിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ കൊടും ക്രിമിനലുകളായ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. പ്രേണക, വിനോദ്, ഗുണ്ടാവിരുദ്ധ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നടപടികൾ. കൂടുതൽ ആളുകളെ, കൂടുതൽ ഗുണ്ടകളെ കണ്ടെത്തി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തൽ ഒക്കെ നടക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ പോലും അവർ പല കേസുകളിലും ഉൾപ്പെട്ട് അതിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയവരാണ് ഈ വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു. ഇവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇവരെ നിരീക്ഷണം, കൂടുതൽ അക്രമ സംഭവങ്ങളിലേക്ക് ഇവർ പോകുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തൽ, അതിനൊക്കെയുള്ള നടപടികൾ എന്താണ്? രേണുക, ഇത് ജില്ലാതലത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് കാപ്പ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നത്. പക്ഷെ ഇതിൽ പലപ്പോഴായി വീഴ്ച സംഭവിക്കുന്നു എന്ന തരത്തിലാണ് ആരോപണങ്ങൾ ഉയർന്നത്. ഗുണ്ടാ പ്രവർത്തനങ്ങൾ അതിരൂക്ഷമായതോടുകൂടി ഏതാണ്ട് 14,000 അറസ്റ്റുകളാണ് സംസ്ഥാന വ്യാപകമായി തന്നെ നടത്തിയത്. ഡിസംബർ 18 മുതൽ ജനുവരി 16 വരെയുള്ള കണക്കാണ് ഈ 14,000 അറസ്റ്റുകൾ.
അത് തുടർച്ചയായി കേസുകളിൽ ഉൾപ്പെടുന്നവർ ഉണ്ട്. അതോടൊപ്പം തന്നെ സമീപകാലത്തായി കേസുകളിൽ ഉൾപ്പെട്ട ആളുകൾ, ഈ നിലയ്ക്കാണ് ആ അറസ്റ്റുകൾ നടന്നത്. തിരുവനന്തപുരം റൂറലിലായിരുന്നു അപ്പോഴും കൂടുതൽ അറസ്റ്റ് നടന്നത്. 1606 പേരെ അറസ്റ്റ് ചെയ്തു. ആലപ്പുഴയായിരുന്നു രണ്ടാം സ്ഥാനത്ത് 1337 പേരെയും, കൊല്ലം സിറ്റിയിൽ 1152 പേരെയും ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ പട്ടിക ഒന്നുകൂടി പുതുക്കി കൂടുതൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ, അതായത് തുടർച്ചയായി കേസുകളിൽ ഉൾപ്പെടുന്നവരെ ചേർത്തുകൊണ്ടുള്ള പട്ടികയാണ്. 557 പേരെയാണ് അത്. ഏറ്റവും രൂക്ഷമായി ഈ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിരന്തരമായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന 557 പേരെയാണ് ഇപ്പോൾ ഈ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പൊ പോലീസിന്റെ തീരുമാനവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡിന്റെ ഒക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെയും ഇത്തരം ഗുണ്ടകളെ അമർച്ച ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ജില്ലാ മേധാവിമാർക്ക് നൽകിയിട്ടുള്ളത്. രേണുക, ശരി. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കല്ലമ്പലത്ത് 3 സുഹൃത്തുക്കളുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. വീടിനുള്ളിൽ രക്തം വാർത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ PWD ഉദ്യോഗസ്ഥൻ അജികുമാറിനെ കുത്തിയത് ബിനുരാജാണെന്നാണ് സൂചനകൾ. ബിനുവിന്റെ ജിംനേഷ്യത്തിൽ നിന്ന് കണ്ടെടുത്ത കത്തി കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് കരുതുന്നു. ബിനുരാജിനെ പിന്നീട് KSRTC ബസിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അജികുമാറിന്റെ മരണത്തിൽ താനാണ് ഉത്തരവാദിയെന്ന് കുറ്റപ്പെടുത്തിയതിനാൽ അജിത്കുമാറിനെ സജീഷ് വാനിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇക്കാര്യം പോലീസിനോട് സജീഷ് വെളിപ്പെടുത്തി. അജി കൊല്ലപ്പെട്ട കല്ലമ്പലത്തെ വീടിന് മുന്നിൽ നിന്ന് VV വിനോദിന്റെ റിപ്പോർട്ട്. കല്ലമ്പലത്ത് ആദ്യ കൊലപാതകം നടന്ന വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. PWD ഉദ്യോഗസ്ഥനായ അജികുമാറിന്റെ വീടാണിത്. അദ്ദേഹം കുടുംബവുമായി അകന്ന് ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കഴിയുകയായിരുന്നു. സ്ഥിരമായി മദ്യപാനം നടന്നിരുന്ന ഒരു വീടാണ്. ഞായറാഴ്ച രാത്രിയാണ് ആദ്യത്തെ കൊലപാതകം, അജികുമാറിന്റെ കൊലപാതകം നടക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന ബിനുരാജ് ആണ് അജികുമാറിനെ കുത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ തമ്മിൽ നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു. രാത്രി 10:30 ശേഷം ബിനുകുമാറും അജിയും ഈ വീട്ടിലുണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 20 പേരാണ് ഞായറാഴ്ച മാത്രം ഇവിടെ പല സമയത്തായി മദ്യപിക്കാനായി വന്നുപോയത്. ഇവരെല്ലാം തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം, കൊലപാതകത്തിന് ശേഷം ബിനുരാജ് പിന്നീട് KSRTC ബസിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതേസമയം രണ്ടാമത്തെ കൊലപാതകം നടന്നത് ഈ കൊലപാതകത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ്. അജിത് കുമാറാണ് കൊല്ലപ്പെട്ടത്. വാനടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സജീഷ് എന്ന ആളാണ് വാനടിച്ച് കൊലപ്പെടുത്തിയത്. സജീഷ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സജീഷിന്റെ മൊഴി ഇങ്ങനെയാണ്: ആദ്യത്തെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം തന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചതുകൊണ്ട് അജിത്തിനെ കൊലപ്പെടുത്തിയെന്നാണ് സജീഷ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. മദ്യപാനം ഇവിടുത്തെ സ്ഥിരം കാര്യമാണെന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നു. രണ്ട് കൊലപാതകങ്ങളും ഒരു ആത്മഹത്യയിലേക്കുമാണ് ഈ സംഭവങ്ങളെല്ലാം ഇതിനെ നയിച്ചത്. വിനോദിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അട്ടപ്പാടിയിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസിൽ പുനരന്വേഷണം വേണമെന്ന് മധുവിന്റെ കുടുംബം. കേസിൽ നിയമസഹായം നൽകാൻ നടൻ മമ്മൂട്ടി ചുമതലപ്പെടുത്തിയ അഭിഭാഷകനോടാണ് പുനരന്വേഷണത്തിനായി ഇടപെടണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത്. കേസുമായി ബന്ധപ്പെട്ട് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ വേട്ടയാടുകയാണെന്നും മധുവിന്റെ സഹോദരി അഭിഭാഷകനെ അറിയിച്ചു. ഒരുപാട് ഞങ്ങൾ ഓടിച്ച് പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോഴും അവൻ പറയും, ഞാൻ നിൽക്കില്ല, നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും ഞാൻ നിൽക്കില്ല. അങ്ങനെ അവൻ അങ്ങനെ മനസ്സിലാക്കുകയാണ്. അവന്റെ താമസം ആണേനെ കണ്ടിട്ടുണ്ട്. കേസിൽ വിചാരണ വൈകുന്നതും പ്രതികളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചുമെല്ലാം കരഞ്ഞുകൊണ്ടാണ് മധുവിന്റെ സഹോദരി സരസു മമ്മൂട്ടി നിയോഗിച്ച അഭിഭാഷകൻ വി നന്ദകുമാറിനോട് തുറന്നു പറഞ്ഞത്. കേസ് അട്ടിമറിക്കപ്പെടുകയാണെന്നും അതുകൊണ്ട് തന്നെ CBI പുനരന്വേഷിക്കണമെന്നും സരസു പറഞ്ഞു. കേസിന്റെ പേരിൽ ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വേട്ടയാടുകയാണ്. പ്രതികളിൽ നിന്ന് പണം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചിലർ പ്രചരിപ്പിച്ചുവെന്നും കുടുംബം പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകണമെന്ന് അഭിഭാഷകൻ പറഞ്ഞു. കേസിൽ എല്ലാ സഹായവും മമ്മൂട്ടി നൽകുമെന്ന് മധുവിന്റെ ചിണ്ടക്കിയിലെ വീട്ടിലെത്തിയ അഭിഭാഷകൻ കുടുംബത്തെ അറിയിച്ചു. എൻക്വയറി മേള ഞങ്ങൾക്ക് നമ്പിക്കയില്ല, അതിനാൽ ഫ്രഷ് ആയിട്ട് CBI എൻക്വയറി ഓർഡർ പണോന്ന് ചൊല്ലി അവങ്കിട്ട് സൊല്ലി ഇത് പണിയിരിക്കു. അതിനാൽ അത് പെറ്റീഷൻ വന്ന് മധുവോട ഫാമിലി മധുരന്ത സിസ്റ്റർ വന്ന് ചീഫ് മിനിസ്റ്റർക്ക് അണപ്പോ. കേസ് നടത്തുക സർക്കാർ നിയോഗിക്കുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെയാകുമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. കേസ് നടത്തിപ്പിനിടെ മധുവിന്റെ കുടുംബത്തിനാവശ്യമായ മറ്റു നിയമസഹായങ്ങളാണ് മമ്മൂട്ടി നൽകുക. മധു കേസിന്റെ വിചാരണ വൈകുന്ന സാഹചര്യത്തിലാണ് നിയമസഹായവുമായി മമ്മൂട്ടി രംഗത്തെത്തിയത്.
കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച മണ്ണാർക്കാട് കോടതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകാത്തത് വിവാദമായിരുന്നു. ഇതിനെ തുടർന്ന് പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമായി യുവതി. കണ്ണൂർ അലക്കാട് സ്വദേശിക്കെതിരെ കഴിഞ്ഞ ജനുവരി 28 തിരുവനന്തപുരം സ്വദേശി പെരിങ്ങോം പോലീസിൽ പരാതി നൽകിയത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് യുവതിയുടെ ആരോപണം. 2021 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഷാർജയിൽ വെച്ചാണ് വിവാഹ വാഗ്ദാനം നൽകി പലപ്പോഴായി പീഡിപ്പിച്ചത്. ഇതിനിടെ അവിടെ വെച്ച് മറ്റ് സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചെന്നും പണവും സ്വർണവും വാങ്ങി യുവാവ് നാട്ടിലേക്ക് കടക്കുകയായിരുന്നുവെന്നും യുവതി പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അപകീർത്തികരമായ വീഡിയോ ഷെയർ ചെയ്ത സംഭവത്തിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ഓഫീസ് അറ്റൻഡർ മണിക്കുട്ടനെയാണ് സസ്പെൻഡ് ചെയ്തത്. വി വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എന്താണ് ഈ സസ്പെൻഷനിലേക്ക് നയിച്ച സംഭവം? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ചിത്രം ഷെയർ ചെയ്തതാണ് സസ്പെൻഷന് കാരണമായി പറയുന്നത്. മുണ്ടിട്ട് നടക്കുന്നവൻ വേഷം മാറി പാനിട്ട് പോയിരിക്കുന്നു തുടങ്ങി രജിത് പൂക്കട്ടിയുടെ ക്കെതിരെയുള്ള സി പി എമ്മിന്റെ ആരോപണത്തിന് ശേഷമാണ് ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെത്തിയപ്പോൾ പാൻഡിട്ടുള്ള ചിത്രം അതാണ് ഷെയർ ചെയ്തത്. അതിൽ ആരോപിച്ചാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. പൊതുഭരണ സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആയ വാട്സപ്പ് മെസ്സഞ്ചറിലൂടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് അറ്റൻഡന്റുമാരുടെ ഗ്രൂപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ വീഡിയോയും പ്രസ്താവനകളും പോസ്റ്റ് ചെയ്തതിനാണ് ഓഫീസ് അസിസ്റ്റന്റ് മണിക്കൂട്ടനെ സസ്പെൻഡ് ചെയ്തതെന്ന് കെ ആർ ജ്യോതിലാൽ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. എത്ര ദിവസം നാളത്തേക്കാണ് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ ഉത്തരവിൽ? അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു, അടിയന്തരമായി പ്രാബല്യത്തിൽ വരുമെന്ന് മാത്രമാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ വീണ്ടും കെ ടി ജലീൽ. അഭയകേസിൽ നാർക്കോ നടത്തിയ ബാംഗ്ലൂരിലെ ലാബിൽ സിറിയക് ജോസഫ് മിന്നൽ സന്ദർശനം നടത്തി. അഭയകേസിലെ ഒന്നാം പ്രതി ഫാദർ കോട്ടൂരിന്റെ സഹോദരനുമായി സിറിയക് ജോസഫിന് കുടുംബ ബന്ധമെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, സിറിയക് ജോസഫിനെതിരെ വീണ്ടും കെ ടി ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ഇത്തവണ ആരോപിക്കുന്നത്? ജലീൽ വീണ്ടും സിറിയക് ജോസഫിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അഭയകേസ് അട്ടിമറിക്കുന്നതിൽ സിറിയക് ജോസഫ് നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ജലീൽ ഉന്നയിച്ചു. ആ ആരോപണത്തിന്റെ തുടർച്ചയായി വീണ്ടും ചില വാദങ്ങളാണ് ജലീൽ ഉന്നയിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ ജലീൽ പറയുന്നത് ഇങ്ങനെയാണ്. കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സിറിയക് ജോസഫ് അദ്ദേഹം നാർക്കോ പരിശോധന നടന്ന, അതായത് അഭയകേസ് പ്രതികളുടെ നാർക്കോ പരിശോധന നടന്ന ലാബിൽ സന്ദർശനം നടത്തി. ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയത് ഈ ലാബ് ഡയറക്ടർ, ഫോറൻസിക് ലാബ് ഡയറക്ടർ ആയിരുന്ന മാലിനി തന്നെയാണ്. കേസ് അന്വേഷിച്ച സി ബി ഐ ഡിവൈഎസ്പി കന്ദകുമാർ നായർക്ക് ഇത് സംബന്ധിച്ച് മാലിനി മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയുടെ വിശദാംശങ്ങളും രേഖകളും അടക്കമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. മാലിനി തന്നെ ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അവിടെ സന്ദർശനം നടത്തിയെന്നും ഇക്കാര്യത്തിൽ എന്താണ് അവർ നൽകിയ മൊഴി എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സിറിയക് ജോസഫുമായി പങ്കുവച്ചിരുന്നുവെന്ന് മാലിനി മൊഴി നൽകിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജലീൽ ഫേസ്ബുക്കിലൂടെ വീണ്ടും ആരോപിക്കുന്നത്. അതായത് ഈ കേസിലെ പ്രധാന പ്രതിയായിരുന്ന കോട്ടൂരുമായി അടുത്ത ബന്ധമുള്ള ഫാദർ കോട്ടൂരുമായി അടുത്ത ബന്ധമുള്ളയാളെയാണ് സിറിയക് ജോസഫ്. ഈ കേസിന്റെ അട്ടിമറിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തിയത്. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് യു ഡി എഫ് നേതാക്കൾ വിശദീകരണം നൽകുന്നില്ല എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് ജലീൽ ഉന്നയിക്കുന്നത്. നേരത്തെയും ഈ അഭയകേസുമായി ബന്ധപ്പെട്ട് സിറിയക് ജോസഫിനെതിരെ ജലീൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ നീക്കം. ഇതിന് കഴിഞ്ഞ തവണയും ചില തെളിവുകൾ, കോടതി വിധിയുടെ പകർപ്പുകളൊക്കെയും വെച്ചിട്ടാണല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനിപ്പോൾ തെളിവായി അതിന്റെ കൂടെ വെച്ചിട്ടുള്ള കുറിപ്പുകൾ എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രതികളെ നാർക്കോ പരിശോധന നടത്തിയ ഫോറൻസിക് ലാബിന്റെ ഡയറക്ടർ മാലിനിയുടെ മൊഴിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാലിനി ഈ കേസിന്റെ അന്വേഷണ വേളയിൽ സി ബി ഐക്ക് നൽകിയിരിക്കുന്ന മൊഴിയാണ്. ഈ മൊഴിയിൽ അവർ വ്യക്തമായി പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സിറിയക് ജോസഫ് ഫോറൻസിക് ലാബിൽ സന്ദർശനം നടത്തിയിരുന്നു. അന്ന് ഈ പ്രതികൾ എന്താണ് മൊഴി നൽകിയത് എന്നടക്കമുള്ള വിശദാംശങ്ങൾ തന്നോട് ആരായുകയും താനത് അവര് സിറിയക് ജോസഫുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അവിടെ സന്ദർശനം നടത്തിയത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സിറിയക് ജോസഫ് തന്നെയാണ്
എന്നവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണിപ്പോൾ ജലീൽ തെളിവായി ഉന്നയിക്കുന്നത്. ആ മൊഴി പകർപ്പിന്റെ ഉള്ളടക്കവും ആ രേഖയും അടക്കമാണ് ഇപ്പോൾ ജലീൽ ഫേസ്ബുക്കിലൂടെ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാന വരിയായി എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാറുള്ള കോട്ടയം രാഷ്ട്രീയത്തിന്റെ അകവും പുറവും അറിയുന്ന മുൻ ചീഫ് വിപ്പ് പി സി ജോർജ് എന്താണ് ഇപ്പോഴും മൗനിയായി തുടരുന്നതെന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. പി സി ജോർജിനെ കൂടി ഈ സംവാദത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമമാണോ കെ ടി ജലീൽ നടത്തിയിട്ടുള്ളത്? സിറിയക് ജോസഫിന്റെ നിയമനം, ആ നിയമത്തിന് പിന്നിൽ തികച്ചും രാഷ്ട്രീയമുണ്ട്. സിറിയക് ജോസഫും യു ഡി എഫുമായി വലിയ ബന്ധമുണ്ട്, അദ്ദേഹത്തിന് യു ഡി എഫ് രാഷ്ട്രീയവുമായി വലിയ ബന്ധമുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ് ജലീല്. അതായത് കുഞ്ഞാലിക്കുട്ടിയുടെ കേസ്, ഐസ്ക്രീം കേസ് അട്ടിമറിക്കുന്നതിന് സിറിയക് ജോസഫാണെന്ന് ഒത്താശ നൽകി കൊടുത്തത് വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറിയുന്ന ജഡ്ജിയായിരുന്നു സിറിയക് ജോസഫ് തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതാണ്. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ പ്രതികരിക്കാത്തതെന്നാണ് ജലീൽ വീണ്ടും ഉന്നയിക്കുന്ന ചോദ്യം. ഇവിടെയാണ് പി സി ജോർജിന്റെ പങ്കും പി സി ജോർജും എന്തുകൊണ്ട് നിലപാട് വ്യക്തമാക്കുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ പാപത്തിന്റെ ശമ്പളം വരുന്നതേ ഉള്ളൂ എന്നാണ് ഈ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് കുറിപ്പിന് കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ. പാപത്തിന്റെ ശമ്പളം, ഈ തുടർ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് നിലപാടിൽ ഉറച്ച് സിറിയക് ജോസഫിനെതിരായ ആരോപണങ്ങൾ കടുപ്പിച്ച് ജലീൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഈ ഇതിൽ ഇനിയും തുടർ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണോ പാപത്തിന്റെ ശമ്പളം വരുന്നതേ ഉള്ളൂ എന്ന തലക്കെട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സിറിയക് ജോസഫിനെതിരെ കെ ടി ജലീൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആദ്യം സിറിയക് ജോസഫിന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു ആരോപണങ്ങളിൽ. പിന്നീട് ഇത് സിറിയക് ജോസഫ് തന്നെയാണ് താൻ ആരോപണം ഉന്നയിച്ച വ്യക്തി എന്ന് തെളിയിക്കുന്ന പല രേഖകളും ജലീൽ തുടർ പോസ്റ്റുകളിലൂടെ ഉന്നയിച്ചിരുന്നു. ആ നിലപാട് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഈ വിഷയത്തിൽ ഭരണമുന്നണി, പ്രത്യേകിച്ച് സി പി എം അടക്കം ഒരു നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അതായത് ജലീലിനെ തള്ളാതെയും കൊള്ളാതെയുമുള്ള ഒരു നിലപാടിലേക്കാണ് സി പി എം വിഷയത്തിൽ സ്വീകരിച്ചത്. ജലീലിനെ ഇതുവരെ സി പി എം നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടുമില്ല. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിപ്പോൾ കിട്ടുന്ന മറ്റൊരു വാർത്ത, സിൽവർ ലൈൻ പദ്ധതിക്ക് തൽക്കാലം അനുമതി നൽകാനാകില്ല എന്ന് കേന്ദ്രം. കേരളം നൽകിയ ഡി പി ആർ പൂർണ്ണമല്ല, പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല എന്നും കേന്ദ്രം. സാങ്കേതികമായും സാമ്പത്തികമായും പ്രായോഗികമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിവരങ്ങൾ വരുന്നു. കെ പി അഭിലാഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, തൽക്കാലം അനുമതിയില്ല എന്നാണ് പറയുന്നത്. കെ പി അഭിലാഷിലേക്ക് വരാം. സിൽവർ ലൈൻ പദ്ധതിക്ക് തൽക്കാലം അനുമതി നൽകാനാകില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. കേരളം നൽകിയ ഡി പി ആർ പൂർണ്ണമല്ല, പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല എന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. സാങ്കേതികമായും സാമ്പത്തികമായും പ്രായോഗികമാണോ എന്നത് വ്യക്തമാക്കിയിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. ഇപ്പോൾ കേരളയിൽ വീണ്ടും ചർച്ചാവിഷയമായിരിക്കുന്ന വന്ദേഭാരത് പദ്ധതി കേരളത്തിന് ബദലാകും എന്ന തരത്തിൽ ചർച്ചകൾ ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വാർത്ത കൂടി വരുന്നത്. തൽക്കാലം അനുമതി നൽകാനാകില്ല എന്ന് കേന്ദ്രം നിലപാടെടുത്തു എന്നതാണ് മനസ്സിലാകുന്നത്. ഡി പി ആർ പൂർണ്ണമല്ല എന്ന കാര്യവും ചൂണ്ടിക്കാട്ടുന്നു. പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. കെ പി അഭിലാഷും വി വി അരുണും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ആദ്യം വി വി അരുണിലേക്ക്. അരുൺ, കേന്ദ്ര സർക്കാർ തൽക്കാലം എന്തായാലും കേരളത്തിന് അനുമതി നൽകാനില്ല എന്ന കാര്യം വ്യക്തമാവുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ കെ പി അഭിലാഷ് അല്പസമയത്തിനകം നൽകും. കഴിഞ്ഞ ദിവസം ബജറ്റിൽ യാതൊരു തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, വന്ദേ ഭാരത് എന്ന പുതിയൊരു പദ്ധതി ഇതിന് ബദലാകുമെന്ന ചർച്ചകൾ സജീവമാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അഭിപ്രായം വരുന്നത്. മാത്രവുമല്ല, ഇതുവരെ ഇവിടെ തന്നെ ഉയർന്നു കേട്ടിട്ടുള്ള ഡി പി ആർ പൂർണ്ണമല്ല, പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ തന്നെ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു എന്ന് വരുമ്പോൾ അത് എത്രമാത്രം പ്രാധാന്യത്തോടെ കാണണം? തൽക്കാലത്തേക്കും സർക്കാരിന് തിരിച്ചടിയാണ് കേന്ദ്ര തീരുമാനം. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയതാണ്, സിൽവർ ലൈൻ അടക്കമുള്ള സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതികളോട് കേന്ദ്രത്തിന്റെ സമീപനം ആദ്യം ഉണ്ടായതുപോലെയല്ല. പിന്നീട് അതിൽ ചില മാറ്റം വന്നിരുന്നു. അതിന് പ്രധാന കാരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാനത്തു നിന്ന് ഉള്ള പ്രതിപക്ഷത്തിന്റെ എതിർപ്പിന് അപ്പുറത്തേക്ക് ബി ജെ പി വലിയ രീതിയിൽ ഇതിനെ എതിർക്കുന്നു. സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആരോപണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉന്നയിച്ചതാണ്. സ്വാഭാവികമായും ഇപ്പോഴും അത്തരമൊരു ആരോപണമാകാം ഉന്നയിക്കുന്നത്. ഏതായാലും തൽക്കാലത്തേക്കും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാണ് കേന്ദ്ര നീക്കം. ഈ അനുമതിയില്ലാതെ എങ്ങനെ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന ചോദ്യം ഇനി പ്രതിപക്ഷം അടക്കം ഉന്നയിക്കും. ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് സംസ്ഥാന സർക്കാർ പദ്ധതിയുമായി ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ ജില്ലകളിലും സ്ഥലമേറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. കല്ലിടൽ പുരോഗമിക്കുന്നു മിക്ക ജില്ലകളിലും.
ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിശദീകരണ യോഗങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലടക്കം സംസ്ഥാനം നടത്തി പദ്ധതി ഇല്ലാതെ മുന്നോട്ട് പോകാൻ നിലപാട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുകയാണ്. അപ്പോഴാണ് കേന്ദ്രത്തിൽ ഇത്തരം ഒരു സമീപനം. തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനിന്റെ മുന്നോട്ട് പോക്കിന് തീർച്ചയായും തടസ്സം വരുന്ന നിലപാട് തന്നെയാണിത്. ഇത് രാഷ്ട്രീയമായി കൂടിയായിരിക്കും സർക്കാർ ഇതിനെ നേരിടുക. ഇന്ന് ഉച്ചയ്ക്ക് നമ്മോട് സംസാരിക്കുമ്പോഴും കേരളയിൽ എം ഡി പറഞ്ഞത് പദ്ധതിക്ക് അനുമതി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് ആ പ്രതീക്ഷയിലാണ് വളരെ വേഗത്തിൽ ഇവിടെ പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ ബജറ്റ് പ്രഖ്യാപിച്ച പദ്ധതികൾ ഒരു കാരണവശാലും സിൽവർ ലൈൻ പദ്ധതിക്ക് പകരമാകില്ല. അത് ആ പദ്ധതികൾ വരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രസക്തി ഇല്ലാതാവുകയും ചെയ്യില്ലെന്ന് കേരളയിൽ അധികൃതരം വ്യക്തമാക്കുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടി തന്നെയാണ്. ശരി അരുൺ, തുടരുക. ഇപ്പോൾ ശ്രീയലമരം കരീം എം പി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീയലമരം കരീം, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ശ്രീ കെ മുരളീധരൻ എന്ന രണ്ട് എം പിമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നും നൽകിയ മറുപടിയിലാണ് കേരളത്തിന് തൽക്കാലം അനുമതിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നു. സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടുന്നു. ഡി പി ആർ അപൂർണമാണ് എന്ന് പറയുന്നു. എന്താണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അതായത് കേരള ഗവൺമെന്റ് സിൽവർ ലൈൻ പദ്ധതി നേതൃത്വം കൊടുക്കുന്ന പിന്നെ കമ്പനി ഡി പി ആർ ഗവൺമെന്റിന് സമർപ്പിച്ചിരുന്നു. നേരത്തെ ഇൻപ്രിൻസിപ്പിൾ അപ്രൂവൽ തന്നതാണ് ഇന്ത്യൻ റെയിൽവേ. അത് സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ റെയിൽവേ മന്ത്രിയും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ ഒരു സാധാരണ പ്രോസസ്സാണ്. ഇത് കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരുടെ സന്തോഷ പ്രകടനത്തിന് അൽപ്പായുസ് ഉണ്ടാവും. ഇപ്പൊ ഗവൺമെന്റ് പൂർണ്ണമായി അനുമതി നിശ്ചയിച്ചതല്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രചാരവേലയാണ് പലരും നടത്തുന്നത്. ഇപ്പോൾ നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ ചർച്ച പൂർത്തിയായതിനു ശേഷം മാത്രമേ അനുമതി നൽകാൻ പറ്റൂ എന്ന അവരുടെ നിലപാട് ആവർത്തിച്ചു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എൽ ഡി എഫ് എം പിമാർ റെയിൽവേ മന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് ചീഫ് സെക്രട്ടറിയോട് സംസാരിച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതല്ലാതെ ഇത് തീരെ വേണ്ട എന്ന നിലയിൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക എന്ന നിലപാട് എലമരം കരീം, പക്ഷേ അനുകൂലമായ ഒരു സമീപനം ഉണ്ടായിട്ടില്ല ഈ ഘട്ടത്തിൽ എന്ന് വരുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയല്ലേ? മാത്രവുമല്ല, വന്ദേ ഭാരത് പദ്ധതി ഒരു ബദലായി നമുക്ക് വേണമെങ്കിൽ ഇത്രയധികം ചിലവില്ലാതെ അതിനൊരു ബദലായി കൊണ്ടുവരാമെന്ന ചർച്ചകൾ ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം കേന്ദ്രം വ്യക്തമാക്കുന്നത്. വന്ദേ ഭാരത് ഇതിന് ബദലാണെന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ ഒരു തരം വിവരം കേട്ട പിന്നെ ചില വിവരങ്ങൾ ഓരോരുത്തർ വിളിച്ചു പറയുന്നതാണ്. വന്ദേ ഭാരത് ട്രെയിൻ അല്ല, ഇനി ഏത് ട്രെയിൻ ആണെങ്കിലും കേരളത്തിൽ നിലവിലുള്ള റെയിൽവേ ലൈനിലൂടെ ഒരു നിശ്ചിത വേഗതയിലല്ലാതെ ഒരു വണ്ടിക്ക് ഓടാൻ കഴിയില്ല. രാജധാനി എക്സ്പ്രസിന്റെ കേരളത്തിന് വഴിയിലുള്ള വേഗതയിൽ കേരളത്തിൽ ഓടാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? നിലവിലുള്ള നമ്മുടെ ബ്രോഡ്ഗേജ് ലൈനിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. നിരവധി വളവ് തിരിവുകളും എല്ലാമുള്ള റെയിൽവേ ലൈനാണ് നമുക്കുള്ളത്. അതൊന്നും പെട്ടെന്ന് ബാക്കി സ്ട്രേറ്റ് ലൈൻ ആക്കാനൊന്നും സാധ്യമല്ല. മാത്രമല്ല, സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന റെയിൽ ഗതാഗതത്തിൽ മാറ്റം വരുത്താനും കഴിയില്ല. അതുകൊണ്ട് ഇത് സിൽവർ ലൈനും സെമി ഹൈസ്പീഡ് റെയിലിനും ബദലാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ മനപ്പായസമാണ്. കേരളത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഭാവി വികസനത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രോജക്റ്റാണ് സിൽവർ ലൈൻ. കേരളം കെ ഫോൺ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യം ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. അവർ ആലോചിക്കാത്തൊരു കാര്യം കേരളം ആലോചിച്ചതെന്നൊരു തെറ്റാണോ? അതുകൊണ്ട് ഇത് പൂർണ്ണമായ നിഷേധത്തിലേക്ക് പോകാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ശാസ്ത്രീയമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ സുതാര്യവും ഇതിൽ എതിരഭിപ്രായം ഉണ്ടാകുന്നവരെ അതവരെ കണക്കിലെടുത്തും മനസ്സിലാക്കിച്ചും ഇതിന്റെ നടപടിക്രമങ്ങൾ ഏറ്റവും കൃത്യമായും നടത്തേണ്ടത്. ഇവിടെ ഇപ്പോൾ ഡി പി ആർ അപൂർണമാണ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല എന്നതൊരു വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. അതും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതൊക്കെ തിരിച്ചടിയല്ലേ? തീർച്ചയായും ഒരു തിരിച്ചടിയല്ല. ഏത് റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകിയാലും ഏത് പ്രോജക്ട് നൽകിയാലും അത് സംബന്ധിച്ച് പരസ്പര ചർച്ച ആയതുകൊണ്ട് ഒരു സാധാരണ നടപടിയാണ്. സർക്കാരിനെ കുറിച്ച് അറിയുന്നവർക്കെല്ലാം അത് അറിയാൻ പറ്റും. ഇപ്പൊ എയിംസിന് എന്ത് സാങ്കേതിക പ്രശ്നമുള്ളത് കേരളത്തിന് അനുവദിക്കാത്തതുകൊണ്ടാ? കേരള ഗവൺമെന്റ് ഭൂമി കൊടുക്കാന്ന് പറയുന്നില്ലേ? കേരളം അതിന് പറ്റാത്ത സംസ്ഥാനമാണ്. പണ്ട് പ്രധാനമന്ത്രി വാക്കു തന്നതല്ലേ? ഇങ്ങനെ ചില കാര്യങ്ങൾ അനാവശ്യമായി കാലതാമസം വരുത്തുന്ന രീതികളുണ്ട്. അതിലപ്പുറം ഇതിനെന്തോ വലിയ കാര്യം സംഭവിച്ചു എന്ന് ഊഹിക്കുന്നത്
ഈ പദ്ധതിക്ക് എതിരായി ചിന്തിക്കുന്നവരുടെ മനഃപായസമാണ്. അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുമെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും അതിനൊന്നും ഒരു പ്രശ്നമില്ല. ആശങ്കയുള്ളവരെല്ലാം ബോധ്യപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചതാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ആർക്കൊക്കെയാണ് ആശങ്കയുള്ളത്, എന്താണ് പ്രശ്നം. പിന്നെ സാധാരണ നിലയിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാരത്തിന് പുറമെ ഒരു റിഹാബിലിറ്റേഷൻ പാക്കേജും സർക്കാർ പ്രഖ്യാപിച്ചു. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ആ പദ്ധതിയോട് യാതൊരു എതിർപ്പില്ല. പിന്നെ LDF ഗവൺമെന്റിന്റെ കാലത്ത് ഒന്നും നടന്നുകൂടാ എന്ന രാഷ്ട്രീയ വിരോധം വെച്ച് ചില ആളുകൾ ഇതിനെ എതിർത്ത് പറഞ്ഞു നടക്കുന്നുണ്ട്. അവർ ഏതിനെ അനുകൂലിച്ചത്? പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി അനുകൂലിച്ചിരുന്നോ? നാഷണലൈസ് വികസനത്തെ അനുകൂലിച്ചിരുന്നോ? അവരൊന്നിനെ അനുകൂലിക്കാറില്ല. അതുകൊണ്ട് അവരുടെ എതിർപ്പ് ഞങ്ങൾ നിസ്സാരമായി തീർന്നു. ശരി, വളരെ നന്ദി ശ്രീയലമരം കരീം ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ KP അഭിലാഷ് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിലാഷ്, സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കേന്ദ്രം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്താണ് അതിന്റെയൊക്കെ വിശദാംശങ്ങൾ? രേണുക, കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി നൽകുന്ന മറുപടിയിലാണ് ഇപ്പോൾ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ പദ്ധതി എന്നത് കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെയും സംയുക്ത സംരംഭം ആണ്. 63,941 കോടി രൂപ ചെലവ് വരുന്ന 530 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിയുടെ 51% ആണ് കേരള സർക്കാർ വഹിക്കുന്നത്. 49% കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ആണ് വഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി എന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകുമ്പോൾ അതിൽ DPR പൂർണ്ണമല്ല എന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അതായത് ടെക്നിക്കലിയും ഇതിന് സഫീഷ്യന്റ് ആയ ഒരു റിപ്പോർട്ട് അല്ല ഇപ്പോഴുള്ളത് എന്നും ഇത് അണ്ടർ എക്സാമിനേഷൻ ആണ് എന്ന തരത്തിൽ ആണ് ഇപ്പോൾ മറുപടി നൽകിയിട്ടുള്ളത്. അതായത് കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. തുടരുക അഭിലാഷ്. ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണോ തൽക്കാലം അനുമതി നൽകാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്? മാത്രവുമല്ല, ഇവിടെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനം അല്ലെങ്കിൽ അക്കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കാരണമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് എന്നത് നിങ്ങളുടെ നിലപാടിന്റെ ശരിയാണോ വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പ്രതിപക്ഷം വളരെ പഠിച്ചതിനു ശേഷമാണ് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഈ കേരളയിൽ ഒരിക്കലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമാവില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾ വളരെ നേരത്തെ രേഖപ്പെടുത്തിയതാണ്. അത് കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്ര ഗവൺമെന്റിനെ പാർലമെന്റ് അംഗങ്ങൾ പോയി കണ്ടപ്പോൾ തന്നെ കേന്ദ്ര മന്ത്രി പറഞ്ഞതാണ് ഇതിനൊരു കാരണവശാലി അനുമതി കൊടുക്കില്ല, DPR പൂർണ്ണമല്ല, ഇതിനെക്കുറിച്ച് ഒരുപാട് ദുരൂഹതകളുണ്ട്, സംശയങ്ങളുണ്ട് െങ്കിൽ മാത്രമേ അതിനൊരു ക്ലാരിറ്റി വരുത്തിയെങ്കിൽ മാത്രമേ ഈ പ്രോജക്ട് വർക്കൗട്ട് ചെയ്യാൻ. ഇതിനാവശ്യമായ പണം ആരാണ് ചെലവഴിക്കുന്നത്? ആ ധാരണയില്ലാതെ ഒരു കാരണവശാലും ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന് വളരെ വ്യക്തമായി കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കിയതാണ്. ഇത് കേരളത്തിലെ ജനങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ള ഇക്കാര്യത്തിൽ. ഇനി ഇപ്പോൾ നമുക്ക് നമ്മളോടൊപ്പം അല്പസമയം മുൻപ് എളമരം കരീം MP സംസാരിച്ചിരുന്നു. ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, കുട്ടിഘോഷിക്കാൻ ഒന്നുമില്ല ഇതിൽ. ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇതുമായി മുന്നോട്ട് പോകും, അതിനുള്ള സാധ്യത സർക്കാരിന്റെ മുന്നിലുണ്ട്. ഇത് മിക്ക പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഉണ്ടാകാവുന്ന നടപടിക്രമങ്ങളിൽ വരുന്ന ചില കാര്യങ്ങൾ മാത്രമെന്നാണ് അദ്ദേഹം ലഘൂകരിച്ച് പറഞ്ഞത്. താഴെ വീണാലും ചില ആളുകൾ കാല് കണ്ടും മേളിലിരിക്കട്ടെ എന്നുള്ളൊരു ലൈനിൽ സംസാരിക്കാറുണ്ട്. സർക്കസിനകത്ത് താഴെ വീണാലും അതും ഒരു സർക്കസ് ആണെന്ന് പറയുന്ന പോലെയാണ് എളമരം കരീമിന്റെ പ്രസ്താവനയെ കാണേണ്ടിയിരിക്കുന്നത്. കാരണം ഇത് സാധാരണ നിലയിലുള്ള നടപടിയല്ല. ഇപ്പോൾ 400 വന്ദേ ഭാരത് മിഷൻ ട്രെയിനുകൾ ഇന്ത്യ മൊത്തം ആരംഭിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിന് കിട്ടുമെന്നുള്ളതല്ല, ഈ 400 വന്ദേ ഭാരത് മിഷനും ഏറ്റവും സ്പീഡി ട്രെയിനുകളിൽ ഒന്നാണ്. അപ്പൊ സ്വാഭാവികമായി കേരളത്തിന് വേണമെങ്കിൽ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് കൂടുതൽ ചെലവ് വഹിക്കാൻ പോകുന്ന കേന്ദ്രമാണ്. അപ്പൊ ഇത്രയും കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം കോടികൾ ചെലവ് ചെയ്ത് ഇത്ര സംസ്ഥാനത്തിന് ഗുണകരമല്ലാത്തൊരു പ്രോജക്ടിനേക്കാൾ നല്ലത് വന്ദേ ഭാരത് മിഷനിലോട്ടൊക്കെ തിരിയുന്നതാണെന്ന് വ്യക്തമാക്കാം. ശരി ശരി, വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഞങ്ങളോട് സഹകരിച്ചതിന്. KP അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, പ്രതിപക്ഷ MP മാരുടെ ചോദ്യത്തിന് ഉത്തരമായാണ് സഭയിൽ ഈ വിവരങ്ങൾ വന്നിട്ടുള്ളത്.
പ്രതിപക്ഷം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പൊതുവെ ചർച്ച ചെയ്തു വന്ന കാര്യങ്ങൾ തന്നെയാണോ കേന്ദ്ര സർക്കാരും ഇപ്പോൾ അനുമതി നൽകുന്നില്ല എന്നതിന് കാരണമായി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്? നിലവിൽ ലോക്സഭയിൽ നൽകിയിട്ടുള്ള മറുപടി, എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ ചോദ്യത്തിനാണ് റെയിൽവേ മന്ത്രാലയം മറുപടി നൽകിയിട്ടുള്ളത്. ആ മറുപടി പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് ഈ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പദ്ധതിയുടെ സ്വഭാവം എന്ത് എന്നതടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് നിലവിൽ അനുമതി നൽകിയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകുന്നത്. മാത്രവുമല്ല ഈ മറുപടിയിൽ കൃത്യമായും വ്യക്തമാക്കുന്നത് ഡി പി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപൂർണമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് പരിശോധിച്ചു വരുന്നതേയുള്ളൂ. ഇത് പൂർണ്ണമായ ഒരു ഡി പി ആർ അല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അനുമതി നൽകാനാവില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ല എന്നും സാമ്പത്തികമായും സാങ്കേതികമായും പ്രായോഗികമാണോ എന്നതും വ്യക്തമല്ല എന്നും ഇപ്പോൾ ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എൻ കെ പ്രേമേന്ദ്രൻ എം പിക്ക് പുറമെ കെ എം മുരളീധരൻ എം പിയും സമാനമായ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരുന്നത്. ഇരുവർക്കും ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഈ പദ്ധതിക്ക് അനുമതിയില്ല എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വരും കാലങ്ങളിലും ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കുമോ എന്ന കാര്യത്തിലും അവ്യക്തതയുണ്ട്. കൃത്യമായ പഠനം നടത്തി സാങ്കേതികമായും സാമ്പത്തികമായും ഈ വിഷയങ്ങളിൽ കൃത്യമായ ഒരു പഠനം നടത്തേണ്ടതുണ്ട്. പ്രായോഗികമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നുകൂടിയാണ് ഈ മറുപടിയും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല സാധാരണ നിലയിൽ ഒരു പദ്ധതി അംഗീകരിക്കപ്പെട്ട അനുമതിയൊക്കെ തേടിക്കഴിഞ്ഞതിന് ശേഷമാണ് സ്വാഭാവികമായും അതിന്റെ നിർമ്മാണ ഘട്ടങ്ങളിലേക്കോ അതിന്റെ നടപടിക്രമങ്ങളിലേക്കോ ഒക്കെ കടക്കാറ്. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി കേരളത്തിൽ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. പദ്ധതിക്ക് അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പാലിക്കുന്നു. അതേസമയം പരിസ്ഥിതി ആഘാത പഠനം പോലെയുള്ള പഠനങ്ങൾ ഡി പി ആർ പൂർണ്ണമാക്കാതെ ആണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് വലിയ തോതിൽ വെല്ലുവിളി നേരിടുന്ന അല്ലെങ്കിൽ എതിർപ്പുകൾ നേരിടാനുണ്ടായ പശ്ചാത്തലം. അതിനിടയിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. മാത്രവുമല്ല ഈ പദ്ധതി എന്നത് കേരള സർക്കാരിന് മാത്രം ഇനിഷ്യേറ്റിൽ ഉള്ള ഒന്നല്ല. കേരള സർക്കാർ മാത്രമല്ല കേന്ദ്ര സർക്കാരും ഇതിൽ 49%. ശരി, കെ പി അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബസ് ചാർജ് വർധന അനിവാര്യമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ബി പി എൽ വിദ്യാർത്ഥികൾക്ക് സൌജന്യ യാത്ര പരിശോധിക്കും. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി നിർദ്ദേശങ്ങൾ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. തീരുമാനം മുഖ്യമന്ത്രി മടങ്ങിയെത്തിയതിന് ശേഷം ഒന്നുകൂടി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വിലയിരുത്തിയതിന് ശേഷം ഒരു തീരുമാനം അദ്ദേഹത്തിന് ശേഷം ഉണ്ടാകും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ബസ് യാത്ര അനുവദിക്കുന്ന ഒരു വലിയ നിർദ്ദേശം, ഇതിനു മുമ്പേ അങ്ങനെ ഒരു നിർദ്ദേശം ഉയർന്നിട്ടില്ല. അത് അങ്ങനെ ഒരു വലിയ ആ നിർദ്ദേശം വളരെ ഗൗരവമായി പരിശോധിക്കുന്ന നിർദ്ദേശമാണ്. സഭാ തർക്ക വിഷയത്തിൽ വീണ്ടും സുപ്രീംകോടതി ഇടപെടൽ. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട അപ്പീലിൽ പുതുതായി വാദം കേട്ട് തീരുമാനമെടുക്കാൻ ഹൈക്കോടതിക്ക് സുപ്രീംകോടതി നിർദ്ദേശം. ജസ്റ്റിസ് എസ് കെ കൌൾ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. എറണാകുളത്തെ കുറിഞ്ഞിപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സുപ്രീംകോടതി നിർദ്ദേശം. യാക്കോബായി സഭാ വിശ്വാസികളാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. പെഗസസ് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് രാജ്യസഭ തള്ളി. നന്ദി പ്രമേയ ചർച്ചയിൽ ഏത് വിഷയവും ഉന്നയിക്കാമെന്ന് സഭാ അധ്യക്ഷൻ വ്യക്തമാക്കി. എം പിമാരായ എളമരം കരീം, വി ശിവദാസൻ, ബിനോയ് വിശ്വം എന്നിവരാണ് നോട്ടീസ് നൽകിയത്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ പ്രത്യേക ചർച്ചയ്ക്ക് അനുമതി നൽകാനാവില്ലെന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ പെഗസസ് ഇന്ത്യ വാങ്ങി എന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നതെന്നും ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇല്ലെന്നും പ്രതിപക്ഷം പ്രതികരിച്ചു. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിലും പ്രതിപക്ഷം നോട്ടീസ് നൽകി. ബജറ്റ് വികസനം ലക്ഷ്യമിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമ വികസനത്തിന് ഇത് വഴിയൊരുക്കും. സ്വാശ്രയ ഇന്ത്യയെ സൃഷ്ടിക്കുമെന്നും നദീ സംയോജനം കാർഷിക മേഖലയിൽ മാറ്റം വരുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हम आगे बढ़ना चाहते हैं, ऐसे गांवों में हर प्रकार की सुविधा हो, बिजली हो, पानी हो, सड़क का इंतजाम हो, इसके लिए बजट में विशेष वाइब्रेंट विलेज प्रोग्राम का ऐलान किया गया है. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് ജാതി വിഷയം ചർച്ചയാക്കിയത് താനല്ല എന്ന് എസ് രാജേന്ദ്രൻ. ജാതി നോക്കി സ്ഥാനാർത്ഥിയെ വെച്ചത് പാർട്ടിയാണ്. തനിക്കെതിരായ പാർട്ടി കമ്മീഷന്റെ കണ്ടെത്തലുകൾ ശരിയല്ലെന്നും രാജേന്ദ്രൻ പ്രതികരിച്ചു. ചിലരെ ഉൾപ്പെടുത്താൻ തന്നെ മാറ്റി നിർത്തി. നീക്കങ്ങൾക്ക് പിന്നിൽ എം എം മണിയാണോ എന്ന ചോദ്യത്തിന് അത് കാലം തെളിയിക്കുമെന്നായിരുന്നു എസ് രാജേന്ദ്രന്റെ മറുപടി.
സസ്പെൻഷൻ നടപടിക്ക് ശേഷം അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതെ മാറി നിന്നിരുന്ന എസ് രാജേന്ദ്രൻ സ്വന്തം നിലപാടുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കി. പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തലുകൾ ശരിയല്ല. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വസ്തുതയല്ല. വസ്തുതയല്ലാത്ത കണ്ടുപിടുത്തമാണ്. ആ കണ്ടുപിടുത്തം മേൽ കമ്മിറ്റി അംഗീകരിച്ചു. ഇനി ശരിയോ തെറ്റോ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾക്കൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളത് അതിനെ കഴിഞ്ഞ് വേറെ ഒന്നും പറയാനില്ല. ദേവികുളത്ത് ജാതി വിഷയം ചർച്ചയാക്കിയത് പാർട്ടിയാണ്, താനല്ല. പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ കാലങ്ങളായി ചിലർ ശ്രമിച്ചിരുന്നു. പുറത്താക്കാനായിരുന്നല്ലോ ആവശ്യം പല സമ്മേളനങ്ങളിലും. ആ ആവശ്യം അത്തരത്തിൽ പോയില്ല. ഒരു കൊല്ലത്തേക്ക് സസ്പെൻഷൻ, മര്യാദയ്ക്ക് ഒരു കൊല്ലം ആയി കടന്നുകൂടിയാൽ പാർട്ടിയിൽ പിന്നെയും തുടരാം. ഇതാണ് പാർട്ടിയുടെ സിസ്റ്റം. ഇത്രയും കള്ളത്തറവും നുണയും ഒക്കെ കമ്മീഷനെ കൊണ്ട് ചെയ്യിച്ച ജില്ലാതല നേതാക്കൾ ഒരു ബുക്ക് സർട്ടിഫിക്കറ്റ് എത്ര തന്നെ ഒപ്പം നിന്നാലും ഇത്രയും കാലം നിന്നിട്ട് ഇതാണ് ജാതിയായി സ്വാർത്ഥതയോടുകൂടി പറയുന്നവർ അവരുടേതായ സ്വാർത്ഥതയുടെ കാര്യങ്ങളാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമാണ്. താൻ മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ നിന്നും കുറവ് വോട്ടുകളാണ് രണ്ടും മൂന്നും തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചത്. ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകളിൽ കുറവ് വന്നത് കാലാനുസൃതം മാത്രമാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും തന്നെ ആദ്യഘട്ടത്തിൽ മാറ്റി നിർത്തി. എന്നാൽ MM മണിയാണോ രാജേന്ദ്രനെതിരെയുള്ള നടപടികൾക്ക് പിന്നിലെന്ന് ചോദിച്ചപ്പോൾ അത് വരുംകാലങ്ങളിൽ തെളിയിക്കപ്പെടും എന്നു മാത്രമാണ് മറുപടി. CPIയിലേക്ക് പോകുമെന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത് കൊല്ലപ്പെട്ട കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത SDPI പ്രവർത്തകനാണ് അറസ്റ്റിലായത്. കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് സ്വദേശിയാണ് ഇയാൾ. ഇതോടെ കൊലപാതക സംഘത്തിലെ 5 പേരും അറസ്റ്റിലായി. തിരിച്ചറിയൽ പരേഡ് നടക്കേണ്ടതിനാൽ പേരുവിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. കഴിഞ്ഞ നവംബർ 15 സഞ്ജിത്തിനെ പാലക്കാട് മമ്പറത്ത് വെച്ച് SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിലെ അന്വേഷണം ശരിയായ ദിശയിലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഒരു പ്രതിയെ കൂടി ഇന്നലെ അറസ്റ്റ് ചെയ്തു. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ഒളിവിലുള്ളവരെയും ഉടൻ പിടികൂടും. എന്നാൽ നിരോധിത സംഘടനകൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സഞ്ജിത്തിന്റെ ഭാര്യ ആരോപിച്ചു. അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഹർജി February 18 വീണ്ടും പരിഗണിക്കും. ഇടുക്കി കുത്തുങ്കല്ലിൽ പുഴയിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. മധ്യപ്രദേശ് സ്വദേശികളായ റോഷ്നി, അജയ്, ദുലീപ് എന്നിവരാണ് മരിച്ചത്. പുഴയിലെ ഒഴുക്കിൽപ്പെട്ടാണ് 3 പേരും മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കുത്തുങ്കൽ പവർഹൌസിന് സമീപമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് 2 മൃതദേഹങ്ങളും സമീപത്തെ പാറയൊടുക്കിൽ നിന്ന് മറ്റൊരു മൃതദേഹവും കണ്ടെത്തി. നെടുങ്കണ്ണ ഫയർഫോഴ്സും ഉടുമ്പൻചോല പോലീസും ഏറെ പണിപ്പെട്ടാണ് മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത്. കുളിക്കാനായി പുഴയിലിറങ്ങിയ 3 പേരും ഒഴുക്കിൽപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. 3 ദിവസങ്ങൾക്ക് മുൻപ് റോഷ്നി, അജയ്, ദുലീപ് എന്നിവരെ തൊഴിലിടത്തു നിന്ന് കാണാതാവുകയായിരുന്നു. എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അതിനാവശ്യമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സിൽ നിന്നും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആളുകളെല്ലാം വന്നു. ജഡം 3 വെളിയിലെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രാഥമികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റ് കടന്നിട്ടുണ്ട്. 2 ആഴ്ചയായി കുത്തുങ്കൽ സ്വദേശിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് സമീപത്തെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു മൂവരും. News 18 ഇടുക്കി. വയനാട് മീനങ്ങാടിയിൽ കോവിഡ് പരിശോധനയ്ക്ക് പോയ അമ്മയെയും മകനെയും പോലീസ് തടഞ്ഞുവെച്ചെന്ന് പരാതി. റിട്ടയേർഡ് SIയുടെ ഭാര്യയും സ്കൂൾ അധ്യാപികയുമായ ശ്രീകല, മകൻ അർജുൻ എന്നിവർക്കാണ് മർദ്ദനവുമേറ്റത്. പോലീസുകാരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് അർജുനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. കോവിഡ് പരിശോധനയ്ക്കായി മീനങ്ങാടിയിലെ മെഡിക്കൽ ലാബിലേക്ക് പോവുകയായിരുന്ന അമ്മയ്ക്കും മകനുമാണ് പോലീസിൽ നിന്ന് ദുരാനുഭവം ഉണ്ടായതെന്നാണ് പരാതി. കോവിഡ് പോസിറ്റീവായ അർജുനാണ് ഛർദിയും പനിയും കൂടുതലായതിനെ തുടർന്ന് അമ്മ ശ്രീകലയെ RT-PCR ടെസ്റ്റിനായി കൊണ്ടുപോയത്. പ്രധാന റോഡിലൂടെ പോകാതെ മറ്റൊരു വഴിയിലൂടെ പോയത് എന്തിനാണെന്ന് ചോദിച്ചാണ് അസഭ്യം പറയുകയും ഇത് ചോദ്യം ചെയ്തപ്പോൾ പോലീസ് കയ്യേറ്റം ചെയ്യുകയും ചെയ്തതെന്നാണ് പരാതി. കോളേരിയിലെ വീട്ടിൽ നിന്ന് ലാബിലേക്ക് പോവുകയായിരുന്നു ശ്രീകലയും മകൻ അർജുനും. മീനങ്ങാടി സ്റ്റേഷനിലെ SI ശ്രീധരനെതിരെയാണ് പരാതി. ഞാൻ വളരെ സൗമ്യനായിട്ടാണ് പൊതുജനങ്ങളോട് ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ ഈ SIയും പോലീസുകാരും അവിടെ കൂടി നിന്ന ഒരു കുറച്ച്
വെള്ളവസ്ത്രധാരി ആയ ആളുകളോട് ആളും ചേർന്ന് എൻ്റെ ഭാര്യയും മകനെയും അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചത്. അതൊന്നും തടയുക പോലും പൊതുജനങ്ങളുടെ മധ്യത്ത് വെച്ച് ഇത് തടയാനും ശ്രമിച്ചില്ല. ഒരു സ്ത്രീയുടെ അഭിമാനത്തിന് പൂർണ്ണമായ ക്ഷതം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി, വനിതാ കമ്മീഷൻ അധ്യക്ഷ, DGP തുടങ്ങിയവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഫോൺ പിടിച്ചെടുക്കാൻ പോലീസ് ശ്രമിച്ചുവെന്നും പുരുഷ പോലീസുകാർ സ്ത്രീകളെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നുമാണ് പരാതി. പോലീസിന്റെ മർദ്ദനത്തിൽ കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് അർജുനെ വിദഗ്ധ ചികിത്സയ്ക്കായി മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ മീനങ്ങാടി പോലീസ് സംഭവം നിഷേധിച്ചു. പരാതിക്കാരി ഉൾപ്പെടെ പോലീസിനോട് കയർത്ത് സംസാരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം. രതീഷ് വാസുദേവൻ, News 18, വയനാട്. ഞായറാഴ്ച നിയന്ത്രണത്തിനെതിരെ വീണ്ടും KCBC. ഞായറാഴ്ച മാത്രം ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത് വഴി ക്രൈസ്തവരുടെ ആരാധനാവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു. പള്ളികൾ ആവശ്യമായ വലിപ്പമുള്ളവയായതുകൊണ്ട് സ്ഥല സൗകര്യമനുസരിച്ച് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആരാധനയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാക്കണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കർദിനാൾ ജോർജ് ആലഞ്ചേരി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് 6 പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട്, പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവർക്കെതിരെ നടപടി. സൂപ്രണ്ട് സൽമയെ സ്ഥലം മാറ്റി. ചിൽഡ്രൻസ് ഹോമിലെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വെള്ളിമാടുകുന്ന് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ സൂപ്രണ്ടിനും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും എതിരെയാണ് വകുപ്പുതല നടപടിയെടുത്തത്. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സ്ഥലം മാറ്റം അടക്കമുള്ള അച്ചടക്ക നടപടി. കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PA മുഹമ്മദ് റിയാസ് ചിൽഡ്രൻസ് ഹോം സന്ദർശിച്ചു. ചിൽഡ്രൻസ് ഹോമിലെ സാമൂഹ്യ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. പൊതുവെ അടുത്ത സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഒരു പോസിറ്റീവ് എനർജി കുറെ കൂടി ലഭിക്കുന്നതിലേക്കുള്ള മാറ്റം വരുത്തേണ്ട. ചിൽഡ്രൻസ് ഹോമിലെ സുരക്ഷാ വീഴ്ചയെ തുടർന്നാണ് വകുപ്പുതല നടപടിയെന്നാണ് വിവരം. News 18, കോഴിക്കോട്. പ്രതിഭകൾക്ക് പ്രായമില്ല. കഠിന പരിശ്രമവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ അവർക്ക് വിജയം ഉറപ്പാണ്. ബൈജൂസ് യങ് ജീനിയസ് സീസൺ 2 പങ്കെടുക്കുന്നവർ അവർക്കുള്ള നേരുദാഹരണങ്ങളാണ്. ലോകമാകെ മരം നടണമെന്നാഗ്രഹിക്കുന്ന പ്രസിദ്ധി സിംഗുമായി ആനന്ദ് നരസിംഹം നടത്തിയ സംഭാഷണത്തിലേക്ക്. ബൈജൂസ് യങ് ജീനിയസ് സഫർമേ കൈ ഹുനഹാർ ബച്ചോ മുലാഖാത്ത്. യങ് ജീനിയസ് തോ യേ ഹൈ ഹീ, ലേക്കിൻ ഖാസ് ബാത് യേ ഹൈ കി ഇൻകേ പാസ് ഏക് സോഷ്യൽ കോൺഷ്യസ്നെസ് ഹൈ, യാനി സമാജ് കേ ലിയേ, ജന കല്യാണ കേ ലിയേ കുച്ച് കർനേ കി ഭാവന. തോഡാ ഉൻസേ ഭി ബാത് കർതേ ഹൈ കി ഉൻഹേ ബൈജൂസ് യങ് ജീനിയസ് കേ സഫർ മേ ഹമാരേ സാത്ത് ജുഡ് കർ ഉൻഹേ കൈസാ ലഗാ. പ്രസിദ്ധി സിംഗ് ഹമാരേ സാത്ത് ഹൈ. പ്രസിദ്ധി, ആപ് കൈസീ ഹൈ? നമസ്തേ, മൈ ബഹുത് അച്ഛീ ഹൂ, ആപ് കൈസേ ഹൈ? मैं तो बहुत अच्छा हूँ. आप जितना मुस्कुरा रही हैं, खुश लग रही हैं, मुझे बहुत अच्छा लगता है. पर एक बात बताइए, आपको यंग जीनियस में आकर कैसा लगा? मैं एक एनवायरमेंटलिस्ट होते हुए जब यंग जीनियस ने मुझे सेलेक्ट किया, मुझे बहुत खुशी हुई, क्योंकि ये एक बहुत ही बर्निंग और इम्पोर्टेंट टॉपिक है जिसपे हमारी जनता को पता होना चाहिए. आपका एक टारगेट था कि आप 1 लाख ट्रीज लगाना चाहती हैं, फ्रूट ट्रीज. अभी तक तो मैंने 28,500 लगा लिए हैं और 2022 के एंड तक मैं 1 लाख पेड़ लगाने, 1 लाख पेड़ लगाने का ड्रीम अचीव करूंगी. वहां पर आपके लिए सबसे मेमोरेबल मोमेंट क्या था? जब मैं वहां से चल के आई और जब मैंने आपसे मिला, जब मैंने विद्युत जम्वाल सर से मिला, तो वो मेरे लिए बहुत ही मेमोरेबल मोमेंट था एक्चुअली पूरा इवेंट, क्योंकि मैं कभी ऐसे प्लेटफॉर्म पे नहीं आई हूँ, लेकिन आपने मुझे बहुत कंफर्टेबल बना दिया था और आपने मेरे साथ बहुत अच्छे से इंटरेक्ट किया और वो मेरे लिए बहुत मेमोरेबल मोमेंट था फर्स्ट टाइम कमिंग विद टीम. थैंक यू सो मच. थैंक यू सो मच. वंडरफुल स्पीकिंग विद यू. ऑल द वेरी बेस्ट. കൊച്ചി നഗരത്തിലെ കൊതുക് ശല്യത്തിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. കൊതുകിനെ കൊന്ന് കൊണ്ടുവരുന്നവർക്ക് പ്രതിഫലം നൽകിയായിരുന്നു കോർപ്പറേഷന് മുന്നിലെ പ്രതിഷേധം. ഇതോടെ ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. നമ്മുടെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരം ഒരു മനോഹരമായ നഗരമാണ്. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. കൊതുകിനെ കൊന്ന് അതിൻ്റെ ഡെഡ് ബോഡിയുമായി എത്തിയാൽ പണവുമായി മടങ്ങാം. ഒരു കൊതുകിന് 5 പൈസയാണ് പാരിതോഷികം. ഈ ഓഫർ
പരിമിതകാലത്തേക്ക് മാത്രമാണ്. അങ്ങനെയെങ്കിലും കൊച്ചിയിലെ കൊതുക് ശല്യം ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കൊതുക് നശീകരണത്തിൽ കൊച്ചി കോർപ്പറേഷൻ കാണിക്കുന്ന അലംഭാവത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ വ്യത്യസ്ത പ്രതിഷേധം അരങ്ങേറിയത്. MLA TJ വിനോദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 16 കോടി രൂപ ഒരു വർഷം കൊതുക് നിർമാർജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരത്തിൽ ചെലവഴിച്ചിട്ട് പോലും നമ്മുടെ നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. കൊതുക് ശല്യത്തിനെതിരെ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ മേയറെ വഴിയിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻപ് കോർപ്പറേഷന് മുന്നിൽ പ്രതിപക്ഷ കൗൺസിലർമാർ കൊതുക് ബാറ്റ് ഉപയോഗിച്ച് തിരുവാതിര കളിച്ചും പ്രതിഷേധിച്ചിരുന്നു. 19, 20, 21 അപ്പൊ താങ്കൾക്ക് പറഞ്ഞിരിക്കുന്ന പണം ഞങ്ങൾ തരികയാണ്. ബഹുമാനായിട്ടുള്ള MLA നിന്നും ആ പണം സ്വീകരിക്കുന്നത്. News 18 കൊച്ചി.